മണിയൂർ പഞ്ചായത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെയും ആർആർടി വോളണ്ടിയേഴ്സിന്റെയും മികച്ച ജാഗ്രതയോടെയുള്ള പ്രവർത്തനം കൊണ്ട് പഞ്ചായത്തിൽ കോവിഡിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എം ജയപ്രഭ. ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ 165-ലധികം രോഗികൾ മണിയൂർ FLTCയിൽ ചികിത്സയിലുണ്ടെങ്കിലും 10-ൽ താഴെ പേർ മാത്രമേ മണിയൂർ പഞ്ചായത്തിൽ രോഗബാധിതർ ആയി ഉള്ളൂവെന്നും ഇദ്ദേഹം പറഞ്ഞു. ഇന്നലെ മുടപ്പിലാവിൽ നോർത്ത് MLP സ്കൂളിൽ നടന്ന ആന്റിജൻ പരിശോധനയിൽ 11-ാം വാർഡിലെ ഒരാൾക്കും 1-ാം വാർഡിലെ ഒരു കൊച്ചുകുട്ടിക്കും ഉൾപ്പെടെ 2 പേർക്ക് മാത്രമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ദിവസം നടത്തിയ ആന്റിജൻ പരിശോധനയിൽ മുഴുവൻ പേരുടെയും ഫലം നെഗറ്റീവായത് ആശ്വാസത്തിന് വക നൽകുന്നതാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകൾ ഉണ്ടെങ്കിലും മികച്ച പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇവിടെ ആരോഗ്യമേഖലയിൽ നിന്ന് ലഭിക്കുന്നതെന്നും പ്രസിഡന്റ് അറിയിച്ചു. മണിയൂർ പഞ്ചായത്തിലെ രോഗവ്യാപനം ഇപ്പോൾ അടുത്തായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് RRTമാരുടെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ കൂട്ടായ ഒരു ശ്രമം കൊണ്ട് തന്നെ മണിയൂർ പഞ്ചായത്തിൽ ഇപ്പോൾ 10-ൽ താഴെ രോഗികൾ മാത്രമേ നമ്മുടെ പഞ്ചായത്തിൻ്റെതായിട്ട് നമ്മുടെ FLTCയിലുള്ളൂ. FLTCയിലിപ്പോൾ 165-ലധികം ആളുകൾ രോഗികളായിട്ടുണ്ട്. അത് കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനം, ജനങ്ങളുടെ കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും നിയന്ത്രിക്കാൻ കഴിയുന്നത്. ഇന്നലെ നടന്ന ആന്റിജൻ ടെസ്റ്റിലും 2 പേർ പോസിറ്റീവായിട്ടുണ്ട്. അത് 1 11-ാം വാർഡിലും 1 1-ാം വാർഡിൽ ഒരു കൊച്ചുകുട്ടിയുമാണ്. പിന്നെ 25-ാം തീയതി നടത്തിയ ആന്റിജൻ ടെസ്റ്റിൽ മുഴുവൻ പേരും നെഗറ്റീവാണ്. അങ്ങനെ നമുക്ക് ആശാവഹമായ ഒരു റിസൾട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മണിയൂർ പഞ്ചായത്തിൽ 4-5 വാർഡുകൾ കണ്ടെയ്ൻമെൻറ്റ് സോണാണ്. ആ വാർഡുകളിൽ ഇപ്പോൾ കടകൾ പ്രവർത്തിക്കുന്നത് 10 മുതൽ 5 വരെയും മറ്റ് വാർഡുകളിൽ കടകൾ 7 മണി മുതൽ 7 മണി വരെയാണ് പ്രവർത്തിക്കുന്നത്. അതൊക്കെ കൃത്യസമയം പാലിക്കുന്ന കടക്കാരും അതേപോലെ അനാവശ്യമായി ആളുകൾ ഇറങ്ങാതിരിക്കുന്നതൊക്കെ നമ്മുടെ രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിൽ വലിയൊരു പങ്കുവഹിക്കുന്നുണ്ട്. മണിയൂർ പഞ്ചായത്ത് ആരോഗ്യവകുപ്പിന്റെയും RRTയുടെയും പഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിൽ മികച്ച പ്രതിരോധ പ്രവർത്തനങ്ങളാണ് പ്രദേശങ്ങളിൽ നടത്തി വരുന്നതെന്ന് RRT വോളണ്ടിയർമാർ പറയുന്നു. 3 20 വാർഡുകളിലെ 80-ഓളം പേർക്കാണ് ഇന്നലെ ആന്റിജൻ ടെസ്റ്റ് നടത്തിയത്. മണിയൂർ പഞ്ചായത്തിലെ 3-ാം വാർഡും 20-ാം വാർഡും ഉൾപ്പെടെ 2 വാർഡിലെ കൊറോണ ടെസ്റ്റാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഏകദേശം 80-ഓളം ക്വാറന്റൈൻ ചെയ്യപ്പെട്ട ആൾക്കാരുടെ ടെസ്റ്റാണ് ഇന്നിപ്പോൾ ആരംഭിക്കുന്നത്. രോഗവ്യാപനം ശക്തമായി തടയാനുള്ള നടപടിയാണ് മണിയൂർ പഞ്ചായത്ത് ആരോഗ്യവകുപ്പും മണിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും അതുപോലെ തന്നെ പ്രസിഡൻറ്റും ആയിട്ടുള്ള ജയപ്രഭയുടെയും വാലേട്ടൻ്റെയും അതുപോലെ തന്നെ HI ബാബു സാറിൻ്റെയും ഒക്കെ നേതൃത്വത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രൈമറി കോണ്ടാക്ടും സെക്കൻഡറി കോണ്ടാക്ട് പോലെയുള്ള ആൾക്കാരെയും പുറത്ത് വിടാൻ സമ്മതിക്കാതെ നല്ല രീതിയിൽ വ്യാപനം തടയാനാവശ്യമായ ഇടപെടലാണ് ഈ ആരോഗ്യവകുപ്പും മണിയൂർ പഞ്ചായത്തും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകന്മാരും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.